ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനം നൽകുന്ന വിജയമാണ് രാജസ്ഥാനിലേത് എന്ന് പറയേണ്ടി വരുന്നു. കാരണം 100-ൽ 100 മാർക്കും രാജസ്ഥാനിൽ ബി ജെ പി നേടിയിരിക്കുകയാണ്. ആ 25 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന 25 സീറ്റുകളിൽ 25 നേടിക്കൊണ്ടാണ് ബി ജെ പിയുടെ മുന്നേറ്റം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയത്തക്ക കാര്യമാണ്. ഗുജറാത്തിൽ 26 സീറ്റുകളാണ് ആകെ ഉണ്ടായിരുന്നത്. ആ 26 സീറ്റുകളിൽ 26 എണ്ണവും ബി ജെ പി നേടിയിരുന്നു. ഏതാണ്ട് ഗുജറാത്തിലെ സമാനമായ അവസ്ഥ തന്നെയാണ് രാജസ്ഥാനിലെയും. 25 സീറ്റുകളിൽ 25 സീറ്റുകളും ബി ജെ പി നേടിക്കൊണ്ട് മറ്റ് എല്ലാ പാർട്ടികളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. യാതൊരു തരത്തിലുള്ള പ്രതിരോധത്തിനും ഇട നൽകാതെ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നാകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മത്സരിച്ച എല്ലാ സീറ്റുകളിലും 100-ൽ 100 മാർക്കും എന്ന് പറയാവുന്ന വിധത്തിൽ 25-ൽ 25 നേടിക്കൊണ്ടാണ് ബി ജെ പിയുടെ ഈ പടയോട്ടം എന്ന് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ വർഷം ആദ്യം 2018 ആദ്യം 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത്. ഈ 6 ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് വിജയിച്ച് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ വിജയിപ്പിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രത്യേകിച്ചും യു പി എ കരുതിയിരുന്നു. ഏതെങ്കിലും ഒരു 10-12 സീറ്റുകളെങ്കിലും അവർ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്നാണ് പറയേണ്ടി വരുന്നത്. ആദ്യത്തെ വോട്ടെണ്ണൽ തുടക്കത്തിലെ ഘട്ടത്തിൽ 2 മുതൽ 5 വരെ മണ്ഡലങ്ങളിൽ യു പി എ മുന്നേറ്റം കാണിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി പറഞ്ഞത്. എല്ലായിടത്തും ഒരേപോലെ ബി ജെ പിയുടെ ലീഡ് കുത്തനെ ഉയരുകയായിരുന്നു. ഉച്ചയോടുകൂടി ഏതാണ്ട് രാജസ്ഥാൻ പൂർണ്ണമായും ബി ജെ പിയുടെ അധീനതയിലായി എന്ന് വേണമെങ്കിൽ കരുതാം. ഇപ്പോൾ പൂർണ്ണമായി ഒരു ഔദ്യോഗികമായ വിജയം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ലീഡ് നിലനോക്കുമ്പോൾ മധ്യപ്രദേശ് പൂർണ്ണമായും ബി ജെ പിക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു. കോൺഗ്രസ് വിജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളിലടക്കം ബി ജെ പിക്ക് ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് രാജസ്ഥാൻ ഇപ്പോൾ ഒരു ബാലികേറാം മലയായി മാറിയിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് ഇനി ബി ജെ പിക്ക് മുന്നിൽ തീർക്കുക എന്നത് സംബന്ധിച്ച് കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും യാതൊരു ലക്ഷ്യവുമില്ല, അല്ലെങ്കിൽ യാതൊരു നിലപാടുമില്ല എന്ന് പറയേണ്ടി വരുന്നു. കാരണം അത്രമാത്രമുള്ള ഒരു വൻ കുതിപ്പാണ് രാജസ്ഥാനിൽ നടത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു.